അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആർ സി 200 ആർ സി 390 എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആർ സി 390 BS4 ടൈപ്പ് എക്സോസ്റ്റാണ് നമ്മളിതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് BS3 ബൈക്കാണ്, പഴയ ടൈപ്പ് അണ്ടർബെല്ലിയാണ്. എനിക്കതിൻ്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർ സിയുടെ സൈഡ് എക്സോസ്റ്റ് വിത്ത് പഴയ 200 ബെൻഡ് പൈപ്പിൽ കസ്റ്റമൈസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സോസ്റ്റ് നോട്ടും എല്ലാം ആ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് ഓർത്തിരുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന ഒരു മോഡിഫിക്കേഷനാണിത്. ഈ ഒരു പാർട്ട് നമുക്ക് 390 BS4 അല്ലെങ്കിൽ 250 BS4 വരുന്ന നമ്മുടെ ഈ ഒരു കളക്ടർ, ഈ ഒരു പാർട്ട് നമ്മൾ പുതു തന്നെ വാങ്ങിച്ചു KTM ഷോറൂമിൽ നിന്ന്. ഇതാണ് എൻ്റെ പാർട്ട് നമ്പർ. അതിനുശേഷം നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്. ഇതിൽ ഒന്നുകിൽ നമ്മുടെ 390 സൈഡ് എക്സോസ്റ്റ് ഫിക്സ് ചെയ്യുക ഇതുപോലെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പൺ സ്ലിപ്പ് ഓൺ ഉപയോഗിക്കുക. ഇതാകുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ വെയിറ്റ് തീർത്തും കുറവായിരിക്കും ഈ എക്സോസ്റ്റിൽ. പക്ഷേ ഇതിനും സ്റ്റോക്ക് എക്സോസ്റ്റിനാണെങ്കിലും പറയത്തക്ക വലിയ ഒരു വെയിറ്റ് കൂടുതലൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് സ്റ്റോക്ക് എക്സോസ്റ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിന് മുമ്പ് ഇതിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ എക്സോസ്റ്റ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് 390 നിന്ന്. അപ്പോൾ സെപ്പറേറ്റ് ഒരു പൈപ്പ് ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തു ഈ ഒരു ബെൻഡ് പൈപ്പുമായിട്ട് ഫിക്സ് ആവുന്ന രീതിയിൽ. ഈ ബെൻഡ് പൈപ്പ് നമുക്ക് ഈസിയായിട്ട് 390 250 ആയിട്ട് ഷോപ്പുകളിലും ആമസോണിലും ഒക്കെ കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത്, തുരുമ്പൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു ബെൻഡ് പൈപ്പിന് ഫിക്സ് ആകുന്ന ടൈപ്പ് ഒരു എക്സ്ട്രാ പൈപ്പ് ഇവിടെ കൊടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ എന്ന് വെച്ചാൽ, എനിക്കൊരു എക്സ്ട്രാ ക്ലാമ്പ് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു രീതിയിൽ ഫിക്സ് ആകേണ്ടതാണ്. ഏകദേശം ഒരു 5-6 mm എക്സ്ട്രാ ഇപ്പോൾ എനിക്ക് പുറത്തോട്ടൊരു നിൽക്കുകയാണ് എക്സോസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു ബെൻഡ് പൈപ്പ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇവിടുന്ന് ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സൈഡ് എക്സോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഫിറ്റ് ആകും. പക്ഷേ എൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്റ്റോക്കല്ല, ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് ഇതിന് മുമ്പ് വരുത്തിയിരുന്നു. കാര്യം നേരത്തെ ഡയറക്റ്റ് ഹെഡറിൽ നിന്ന് ബെൻഡ് പൈപ്പ് കൊടുത്തിട്ടായിരുന്നു സൈഡ് എക്സോസ്റ്റ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലെങ്തിലുള്ള ഇഷ്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു പ്രശ്നം മാറ്റണമെങ്കിൽ ഞാനത് തരുന്നത് ഇതിൻ്റെ ഒരു പുതിയ എക്സോസ്റ്റ്, 390 ഒരു പുതിയ എക്സോസ്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പിൽ വാങ്ങിക്കാം എന്നാണ്. അപ്പോൾ അതുവരെ തൽക്കാലത്തേക്ക് ഞാൻ ഇതിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള ആ ഒരു ലുക്ക്. അപ്പോൾ ഇതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മെയിൻ കളക്ടർ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു എക്സോസ്റ്റ്. ഇപ്പോൾ ഒരു ബെൻഡ് പൈപ്പ് ഞാൻ സെപ്പറേറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ എക്സോസ്റ്റ് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടി വരുന്ന ഒരു പാർട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്യാറ്റാണ്. ഇത് നമുക്ക് നോർമൽ 390 ഇവിടെ ഒരു ക്യാറ്റ് വരും, ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഈ 200 അത് ഡയറക്റ്റ് ഫിക്സ് ആകത്തില്ല. കാര്യം ഇതിൽ നിന്ന് 390 250 ഹെഡർ പൈപ്പിൽ നിന്ന് 200 ഹെഡർ പൈപ്പിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഫിറ്റ് ആകത്തില്ല. നമുക്കിപ്പോൾ ഒരു 390 ഹെഡർ പൈപ്പ് വാങ്ങിച്ച് 200 ഡയറക്റ്റ് ഫിറ്റ് ആകാൻ കുറച്ചൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ആ വരുന്ന ഒരു ക്ലാമ്പിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു ഡി ക്യാറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ക്യാറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ബെൻഡ് പൈപ്പിലോട്ട് ഒരു ഡി ക്യാറ്റ് നമ്മളൊരു ആംഗിളെല്ലാം കൊടുത്ത് വെൽഡ് ചെയ്ത് ഒരു പൈപ്പ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വെൽഡിങ്. വെൽഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരാൾ ചെയ്ത് തന്നു. ഇതാ ഇവിടം വരെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പൈപ്പെന്ന് വെച്ചാലും SS തന്നെയാണ്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ ബെൻഡ് പൈപ്പ് തന്നെ കട്ട് ചെയ്താണ് ഈ ഒരു ഡി ക്യാറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഹെഡർ പൈപ്പിലോട്ട് ഡയറക്റ്റ് അത് ഫിക്സ് ആവുകയും ചെയ്യും അപ്പോൾ ശരിക്കും കുറച്ച് പണിപ്പെട്ട ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാനാണ് ഈ ഒരു ഡി കാറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാനാണ് നമുക്ക് 390 ഡി കാറ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ നോർമൽ ആമസോണിലൊന്നും ഇവിടെ അവൈലബിൾ അല്ല ഇപ്പോൾ അലി എക്സ്പ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇതുപോലുള്ള പാർട്സുകൾ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു 390-250 ഡി കാറ്റ് പൈപ്പ് കേരളത്തിലൊന്നും അത്രയ്ക്ക് അവൈലബിൾ അല്ല കിട്ടും ഒന്ന് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നും പക്ഷേ ഇത് എന്തായാലും നമുക്ക് വേണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡർ പൈപ്പിലോട്ട് ഫിക്സ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു പഴയതുപോലെ തന്നെ നമ്മളൊരു ബുള്ളറ്റിൻ്റെ എക്സോസ്റ്റിനൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു പാക്കിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും രണ്ട് ക്ലാമ്പ് വരും പഴയ മോഡലിൻ്റെ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ലെങ്തി ആയിട്ടാണ് വരുന്നത് ആ ഒരു ഡയറക്റ്റ് ഫിക്സ് ആകുന്ന ടൈപ്പിലാണ് അതുകൊണ്ട് ഇവിടെ റൈറ്റിലും ലെഫ്റ്റിലും എക്സ്ട്രാ രണ്ട് ക്ലാമ്പ് കൂടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ വശത്തും അങ്ങനെ തന്നെ വരുന്നുണ്ട് പിന്നെ താഴെയായിട്ട് ബെൻഡ് പൈപ്പിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഫിക്സ് ആകാൻ വേണ്ടി ഇതിൽ നിന്നൊരു ക്ലാമ്പ് നമ്മുടെ ഈ ബ്രേക്ക് റിയറിലെ പമ്പിൻ്റെ അതിൻ്റെ ആ ഒരു 10-2 ബോൾട്ട് വരും നമുക്ക് അവിടോട്ട് ഈസി ആയിട്ടൊരു ഒരു സപ്പോർട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എക്സോസ് നോട്ടെന്ന് വെച്ചാൽ എന്താ പറയുന്നത് ശരിക്കും ക്വയറ്റാണ് തീർത്തും ശബ്ദമില്ല ഈ ഒരു BS4 എക്സോസ് സെറ്റപ്പ് യൂസ് ചെയ്തപ്പോഴത്തേക്കും കാര്യം നമ്മൾ ഈ ഒരു സൈലൻസറിൻ്റെ എന്താ പറയുന്നത് DB കില്ലർ കട്ട് ചെയ്തിട്ടില്ല കാര്യം ഇത് കട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം സൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ ബാസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് യൂസ് ചെയ്യാം നല്ല സൂപ്പർ സൗണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചകം ബൈക്ക് ഓടിച്ചാൽ മതി അധികം കൈയൊക്കെ കൊടുത്ത് എല്ലായിടത്തും ഓടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സോസ് നോട്ടാണ് ഇത് തരുന്നത് ഇതിന് ഒരു DB കില്ലർ എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇല്ല തീർത്തും ക്വയറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും മതി എന്തായാലും നമുക്ക് അതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേൾക്കാം